കർഷകരുടെ ആത്മഹത്യയ്ക്കും സാമ്പത്തിക പ്രതിസന്ധിക്കുമെല്ലാം കാരണമാകുന്നത് കൃത്യസമയത്ത് പണവും സഹായവും നൽകാത്ത കേന്ദ്ര സർക്കാരാണെന്ന് ടി എം തോമസ് ഐസക്ക് തുറന്നടിച്ചു. കുട്ടനാട്ടിലെ കർഷകൻ്റെ ആത്മഹത്യയെ മുൻനിർത്തി സത്യസന്ധമല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്നും വസ്തുതകൾ മറ്റൊന്നാണെന്നും തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള സർക്കാരിൻ്റെ പി ആർ എസ് സ്കീം അതുമൂലമല്ല സിബിൽ റേറ്റിംഗിൽ അയോഗ്യത വന്നതെന്നും ഇത് കാരണമല്ല കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നും തോമസ് ഐസക് പങ്കുവച്ചു. ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പിന്നിൽ ബാങ്കുകളുടെ കുത്തിത്തിരിപ്പാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നെല്ല് സംഭരണ വില നൽകുന്നത് കേരളമാണ്. കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന കേരള സർക്കാരിനെ അവമതിക്കുവാൻ ബോധപൂർവമായ മാധ്യമ ദുഷ്പ്രചാരണമാണ് നടക്കുന്നതെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. തോമസ് ഐസക് പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം കേൾക്കാം. നെൽകൃഷിക്കാരോടുള്ള കേരള സർക്കാരിന്റെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും തെളിവായിട്ടാണ് കുട്ടനാട്ടിലെ പ്രസാദ് എന്ന കൃഷിക്കാരന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ ആത്മഹത്യയെ ഇന്ന് സർക്കാർ വിരുദ്ധർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ കൃഷിമന്ത്രി, അദ്ദേഹം എന്തിന് ഓസ്ട്രേലിയയിൽ പോയി എന്നൊക്കെ ഒരു നടൻ അലറുന്നതും കേട്ടു. പ്രസാദ് ഫെഡറൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു, അതിന്റെ തിരിച്ചടവ് മുടക്കം വന്നു. ഒറ്റത്തവണ തീർപ്പ് വേണ്ടി വന്നു ബാധ്യത ഒഴിവാക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു ബാധ്യത കൂടി കൃഷിക്കാരനുണ്ടായിരുന്നു. നെല്ല് സംഭരണത്തിന് സർക്കാർ നൽകിയ പി ആർ എസ് രസീത് കാണിച്ച് ബാങ്കിൽ നിന്നും പണം എടുത്തിരുന്നു. ആ പണം ബാങ്കിന് കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. സർക്കാരുമായി ബാങ്ക് ഇത് സംബന്ധിച്ച് കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. ഈ ബാധ്യത സർക്കാർ ക്ലിപ്തം സമയത്തിനുള്ളിൽ പൂർണ്ണമായും തിരിച്ചടച്ചിട്ടുണ്ട്. ഒരാൾക്കോ സ്ഥാപനത്തിനോ വായ്പ എടുക്കാനുള്ള യോഗ്യത സംബന്ധിച്ച റേറ്റിംഗ് അഥവാ സ്കോർ നിശ്ചയിക്കുന്നതിന് റിസർവ് ബാങ്ക് അക്രഡിഷൻ നൽകിയിട്ടുള്ള 4 കമ്പനികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് സിബിൽ അഥവാ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ്. ഫോട്ടോ കോപ്പി എടുക്കുന്ന യന്ത്രത്തെ സെറോക്സ് എന്ന് വിളിക്കുന്നത് പോലെ എല്ലാവരും വായ്പാ ക്രെഡിറ്റ് റേറ്റിംഗിനെ സിബിൽ എന്നാണ് വിളിക്കുന്നത്. ആധാർ, പാൻ കാർഡ് വിവരങ്ങൾ ആസ്പദമാക്കി ഈ വ്യക്തി മുമ്പെടുത്തിട്ടുള്ള വായ്പകളെ പരിശോധിച്ചാണ് വ്യക്തിയുടെ വായ്പാ യോഗ്യതയ്ക്ക് കമ്പനികൾ മാർക്കിടുക. സാധാരണഗതിയിൽ 900 മാർക്കാണ് മൊത്തത്തിലുണ്ടാവുക. അതിൽ 650 മുകളിൽ കിട്ടിയാൽ വായ്പയ്ക്ക് യോഗ്യതയുണ്ട്. സുരക്ഷിതമായി വായ്പ കൊടുക്കാമെന്നാണ് തീരുമാനം. ഇത് തന്നെ 350 താഴെയാണെങ്കിൽ വായ്പ യോഗ്യതയില്ല. അതിനിടയിലുള്ളവർക്ക് ബാങ്കുകളുടെ വിവേചനാധികാരത്തിൽ തീരുമാനമെടുക്കാം. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ വായ്പാ യോഗ്യത നഷ്ടപ്പെടും. ഒന്ന്, മനഃപൂർവ്വം വായ്പ തിരിച്ചടയ്ക്കാതെ വെട്ടിപ്പ് നടത്തുക. രണ്ട്, വായ്പ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ ഒറ്റ തവണ തീർപ്പിലൂടെ പലിശയിലും മുതലിലും ഇളവ് വാങ്ങി ബാധ്യത ഇല്ലാതാക്കിയാൽ. ഇതിലേതെങ്കിലും സംഭവിച്ചാൽ നിസ്സംശയം വായ്പാ യോഗ്യത ഇല്ലാതെയാകും. കുട്ടനാട്ടിലെ കർഷകന്റെ കാര്യത്തിൽ ഒറ്റ തവണ തീർപ്പുണ്ടായി. സ്വാഭാവികമായി 7 വർഷത്തേക്ക് തുടർ വായ്പ അദ്ദേഹത്തിന് ലഭിക്കില്ല. കാരണം 7 വർഷം കഴിഞ്ഞ് റേറ്റിംഗ് കമ്പനി ഒരു പുനഃപരിശോധന ഇക്കാര്യത്തിൽ നടത്തുകയുള്ളൂ. അടുത്തതായി കേരള സർക്കാർ നൽകിയ പി ആർ എസ് വായ്പയുടെ കാര്യത്തിൽ ഒറ്റത്തവണ തീർപ്പില്ലാതെ സർക്കാർ പൂർണ്ണമായിട്ടും വായ്പ തിരിച്ചടച്ചിട്ടുണ്ട്. എന്റെ അന്വേഷണത്തിൽ പ്രസാദിന് 2017 മുതൽ 2022 വരെ ഫെഡറൽ ബാങ്കിന്റെ തകഴി ബ്രാഞ്ചിൽ നിന്നുമാണ് പി ആർ എസ് വായ്പ നൽകിയിരുന്നത്. 2022 നവംബറിൽ ആ വർഷത്തെ വായ്പാ തുകയും സർക്കാർ തിരികെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാർ നൽകേണ്ട പി ആർ എസ് തുകയുടെ തിരിച്ചടവിൽ വീഴ്ചയില്ല. ഇനി കുടിശ്ശിക കുറച്ച് താമസിച്ചാണെങ്കിലും പൂർണ്ണമായി തിരിച്ചടച്ചാൽ ഒരിക്കലും അയോഗ്യതാ റേറ്റിംഗിലേക്ക് താഴുകയില്ല. സ്കോറിൽ കുറവ് വരും, പക്ഷേ അയോഗ്യതയുണ്ടാകില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തം, പി ആർ എസ് സ്കീം മൂലമല്ല സിബിൽ റേറ്റിംഗിൽ അയോഗ്യത വന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ റേറ്റിംഗിൽ തെറ്റുവന്നാൽ അത് തിരുത്തിക്കാൻ മുൻകൈയെടുക്കേണ്ടത് ബാങ്കാണ്. വായ്പ എടുത്തയാൾക്കും നേരിട്ട് സിബിലിന് എഴുതാം, അല്ലെങ്കിൽ ബാങ്കിനെ സമീപിക്കാം. ഇതൊരു പക്ഷേ സാധാരണ കൃഷിക്കാരന് അറിവുണ്ടാകില്ല. എങ്കിലും ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം, പി ആർ എസ് കൊണ്ടല്ല ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. നാട്ടിൽ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് അങ്ങനെയൊരു ചിന്താഗതി ആ കൃഷിക്കാരനും ഉണ്ടായിരുന്നോ എന്നത് എനിക്ക് പറയാനാവില്ല. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, എന്തിന് ഇത്തരത്തിൽ പി ആർ എസ് വാങ്ങി വായ്പ എടുക്കാൻ കൃഷിക്കാരനെ നിർബന്ധിക്കണം? സപ്ലൈകോയ്ക്ക് വായ്പ എടുത്ത കൃഷിക്കാരന് നൽകിക്കൂടെ? ഉത്തരം പറയേണ്ടത് യു ഡി എഫ് സർക്കാരാണ്. 2015 അവരാണ് ഈ സ്കീം മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു പരാതിയും ഇല്ലാതെ 5 വർഷം ഈ സ്കീം എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കി. ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പിന്നിൽ ബാങ്കുകളുടെ കുത്തിത്തിരിപ്പാണെന്ന് ഞാൻ പറയും.
ബാങ്കുകളുടെ മനോഭാവം ഇതാണെങ്കിൽ സപ്ലൈകോയ്ക്ക് നേരിട്ട് വായ്പയെടുത്ത് കൃഷിക്കാർക്ക് നൽകിക്കൂടെ എന്നായിരിക്കും ചോദ്യം. ഇനി കഴിയില്ല, കാരണം കേരള സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ ബാങ്കിൽ നിന്നും സപ്ലൈകോ വായ്പയെടുത്താൽ അത് സർക്കാർ വായ്പയാക്കി കണക്കാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. അതുകൊണ്ട് BJP UDF നേതാക്കൾ കൃഷിക്കാർക്ക് സമയത്തിന് പണം നൽകാൻ വിസമ്മതിക്കുന്ന കേന്ദ്ര സർക്കാരിനോടാണ് പ്രതിഷേധിക്കേണ്ടത്. ഇനി കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന BJPക്കാരോട് പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും നെൽകൃഷിക്കാർക്ക് ഇത്രയും വില സഹായം ലഭിക്കുന്നില്ല. അവസാനം ഒരു വസ്തുത കൂടി, കേരളത്തിൽ ഒരു ക്വിന്റൽ നെല്ലിന് 64.5 കിലോ അരിയെ ശരാശരി ലഭിക്കൂ. പക്ഷേ കേന്ദ്രം സമ്മതിക്കില്ല. കേന്ദ്രം അംഗീകരിക്കുന്ന തോത് 68 കിലോയാണ്. 64.5 കിലോ അരിയുടെ വില നെല്ലിന് നൽകിയാൽ കൃഷിക്കാർ സമ്മതിക്കുമോ? അതുകൊണ്ട് 68 കിലോ അരിയുടെ വില വെച്ചാണ് നമ്മൾ സംഭരിക്കുന്നത്. ഓരോ ക്വിന്റൽ നെല്ല് സംഭരിക്കുമ്പോഴും സപ്ലൈകോയ്ക്ക് 98.7 രൂപ നഷ്ടമാണ്. ഇത് അനുവദിച്ചു തരാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമല്ല. കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് വേണ്ടി ഇത്രയും നിലപാട് സ്വീകരിക്കുന്ന കേരള സർക്കാരിനെ അവമതിക്കുവാൻ ബോധപൂർവമായ മാധ്യമ ദുഷ്പ്രചരണമാണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.